ആലപ്പുഴ മാതാർ കൊലപാതകത്തിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുൾപ്പെടുത്തി ഇരുപത്തിയൊന്നംഗ പോലീസ് സംഘം കേസ് അന്വേഷിക്കും അന്വേഷണത്തിന്റെ നേതൃത്വം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരീസ ജോൺ തന്നെ വഹിക്കും കേസിലെ ഒന്നാം പ്രതി അനിൽ ഇസ്രായേൽ ഇസ്രായേലിൽ ആശുപത്രിയിലാണെന്ന് സൂചന യു ഷൈജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി ഷൈജു ഇനിയും ഈ മാനാർ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചുരൂഹ ദുരൂഹതകളുടെ ചുരുൾ ചുരുളഴിയാനുണ്ട് സ്വാഭാവികമായും ഈ അനിലിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഒപ്പം തന്നെ ഈ മരിച്ചത് ഇവർ തന്നെയാണോ എന്നുള്ള സ്ഥിരീകരണം വരാനുണ്ട് എന്തായാലും അന്വേഷണ സംഘം വളരെ വിപുലപ്പെടുത്തിയിരിക്കുന്നു അതായത് വളരെ ഗൗരവകരമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു ജിൽസി തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ ഹാജരാക്കി ഇവരെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുമ്പോഴും ആറ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവാണ് ആറ് ദിവസം എന്നത് ഇന്നലെ മുതൽ ആരംഭിക്കും എട്ടാം തീയതി വരെയാണ് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഈ പ്രതികൾ ഉണ്ടാവുക ഈ പ്രതികളിൽ നാലിൽ മൂന്ന് പേരാണ് ഇപ്പോൾ നാട്ടിലുള്ളത് ഈ മൂന്ന് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതായിരിക്കും പ്രധാനമായും ഈ അന്വേഷണ സംഘം ചെയ്യുന്ന രീതി അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചതുകൊണ്ട് തന്നെ അതിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ വെച്ചുകൊണ്ടാണ് ഈ വിപുലീകരണം നടത്തിയിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുക ഓരോ സംഘത്തിലെ ഓരോ ആളുകൾക്കും പ്രത്യേകം പ്രത്യേകം ചുമതലകൾ വീതിച്ച് നൽകിയുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോവുകയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതനുസരിച്ച് ഇന്ന് അന്വേഷണ സംഘം രാവിലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു യോഗം ചേർന്ന് തീരുമാനത്തിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു സംഘം ഇവരെ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ പോകുന്ന ഒരു രീതി ഈ കാര്യത്തിൽ സ്വീകരിക്കും കാരണം കലയ്ക്ക് ഉണ്ടായിരുന്ന മറ്റൊരു പുരുഷനുമായി ഉണ്ടായിരുന്ന ബന്ധം അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പോലീസിലെ ഈ അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം നടത്തും പരിസര പ്രദേശങ്ങളിൽ പല ആളുകളിൽ നിന്നും ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അക്കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ ഈ വലിയ വരുമ്പോഴ പാലം ഈ അനിൽകുമാറിൻ്റെ വീടിനോട് ചേർന്നുള്ള സെപ്റ്റി ടാങ്ക് ഈ പരിസരങ്ങളെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നതാണ് മറ്റൊന്ന് ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ കൊലപാതകത്തിനും കൊല കൊലയ്ക്ക് ശേഷം ഈ ശവശരീരം മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റാരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് അതറിയുക അതോടൊപ്പം തന്നെ ഈ ഒന്നാം പ്രതിയായ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ കടക്കുക എന്നതാണ് പോലീസ് ഇനി നടക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയാണ് ചെയ്യുന്നത് പരമാവധി കുടുംബത്തിൽ നിന്നും സമ്മർദ്ദം ചെലുത്തി അനിൽകുമാറിനെ സ്വയം നാട്ടിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുകയാണ് പോലീസ് ചെയ്തത് ആ പ്രേരണ മുന്നോട്ട് പോകുമ്പോഴാണ് അനിൽകുമാറിന് ആ രക്തസമ്മർദ്ദം ഉണ്ടായി ആശുപത്രിയിലാണ് എന്ന വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചു എന്ന ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വയം വരാനുള്ള ഒരു സന്നദ്ധതയുടെ സാധ്യത എത്രമാത്രമുണ്ട് എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഇനി അദ്ദേഹം സ്വയം വരാൻ സന്നദ്ധനല്ല എങ്കിൽ ഈ നയതന്ത്ര ചാനൽ വഴി അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമം പോലീസിന് നടത്തി അത് നടത്തണമെങ്കിൽ മറ്റു ചില കടമ്പകളും കടക്കേണ്ടതുണ്ട് ആ കടമ്പകൾ കടക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിലും ഇന്ന് അന്വേഷണ സംഘം തീരുമാനത്തിലെത്തും അത്തരത്തിൽ ഇന്ന് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള അവരുടെ ഓരോ ചുവടുവെപ്പിനുമുള്ള മറ്റൊരു ആസൂത്രണമാകും ഇന്ന് നടക്കുക ജിൽസി